മോഹൻലാലും ബോഡി ഷെയ്മിങ്ങും. മോഹൻലാലിനോളം ബോഡി ഷെയ്മിങ്ങിന് ഇരയായ ഒരു നടൻ മലയാള സിനിമയിൽ വേറെ ഉണ്ടാകില്ല. മോഹൻലാലിന്റെ മുഖത്തെ പറ്റിയുള്ള, ശരീരത്തെ പറ്റിയുള്ള പരിഹാസം ഒടിയന് ശേഷം ഒന്നും തുടങ്ങിയതല്ല. അതിന് ഏകദേശം 34 വർഷങ്ങളോളം തന്നെ പഴക്കമുണ്ട്. എടുത്തു പറയത്തക്ക യാതൊരു പ്രത്യേകതയും ഇല്ലാത്ത മുഖവും ശരീരവുമായി 1980 മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച നടനാണ് മോഹൻലാൽ. 1980-85 കാലഘട്ടത്തിൽ വില്ലനിൽ നിന്നും നായക നടനിലേക്കുള്ള പടിപടിയായുള്ള വളർച്ചയിൽ ബോഡി ഷെയ്മിങ്ങിന് മോഹൻലാൽ ഇരയാക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ 1986 മോഹൻലാൽ മലയാള സിനിമയിലെ ഏറ്റവും വലിയ നടനായി, താരമായി വളർന്നു തുടങ്ങിയപ്പോൾ തന്നെ മോഹൻലാലിന്റെ മുഖവും ശരീരവും വച്ചുള്ള പരിഹാസങ്ങളും ആരംഭിച്ചു. മുഖത്ത് നിറയെ കുഴികളുള്ള മോഹൻലാൽ, ചീർത്ത കവിളുകളുള്ള മോഹൻലാൽ, തടിയുള്ള കുടവയറുള്ള മോഹൻലാൽ, ആമവാദം പിടിച്ച പോലെ നടക്കുന്ന മോഹൻലാൽ, ഇതൊക്കെയായിരുന്നു ആദ്യകാലത്തെ പരിഹാസങ്ങൾ. ഈ പരിഹാസങ്ങൾ കൂടുന്തോറും മോഹൻലാലിന്റെ ജനപ്രീതിയും അങ്ങേയറ്റം വളർന്നു എന്നതാണ് സത്യം. അന്ന് വരെ മലയാള സിനിമയിൽ വേറെ ഒരു നടനും നേടിയിട്ടില്ലാത്ത ജനപ്രീതി മോഹൻലാൽ നേടിയെടുത്തു. പരിഹസിക്കപ്പെട്ട ആ മുഖത്ത് സങ്കടം വന്നപ്പോൾ അത് പ്രേക്ഷകന്റെ മനസ്സിലെ വിങ്ങലായി. പരിഹസിക്കപ്പെട്ട ആ മുഖം വച്ച് ഗാനരംഗങ്ങളിൽ പാടി അഭിനയിച്ചപ്പോൾ പ്രേക്ഷകർക്ക് പുതു അനുഭവമായി. പരിഹസിക്കപ്പെട്ട ആ തടിച്ച ശരീരം വച്ച് മോഹൻലാൽ അനായാസമായി ആക്ഷൻ രംഗങ്ങളും നൃത്തരംഗങ്ങളും ചെയ്തപ്പോൾ തിയേറ്ററുകളിൽ അന്ന് വരെ മുഴങ്ങാത്ത കരഘോഷങ്ങൾ മുഴങ്ങി. ഈ ബോഡി ഷെയ്മിങ്ങിന് ഒന്നും മോഹൻലാലിന്റെ ജനപ്രീതി കുറയ്ക്കാൻ സാധിക്കില്ല എന്നായപ്പോൾ വേറെ ഒരു ഘടകം കൊണ്ടുവന്നു മോഹൻലാലിനെ ഇകഴ്ത്താൻ. മോഹൻലാൽ അത്ര വലിയ നടനൊന്നുമല്ല. മോഹൻലാലിന് സീരിയസ് റോൾ ചെയ്യാൻ പറ്റില്ല. തമാശ കാണിച്ച് തലകുത്തി മറിയാനും പിന്നെ ആക്ഷൻ സിനിമ ചെയ്യാനും മാത്രമേ കഴിയൂ എന്ന്. ഇതിനും മോഹൻലാൽ തന്റെ സിനിമകളിലൂടെ മറുപടി കൊടുത്തു. വിമർശകരുടെ, പരിഹാസകരുടെ വായ അടപ്പിച്ചുകൊണ്ടേയിരുന്നു. ഈ ബോഡി ഷെയ്മിങ്ങിനൊപ്പം തന്നെ മോഹൻലാലിന്റെ വ്യക്തിജീവിതത്തിലേക്കും ഈ വ്യക്തിഹത്യ കടന്നു ചെന്നു. അതും അങ്ങേയറ്റം നീചമായ രീതിയിൽ തന്നെ. അദ്ദേഹത്തെ പറ്റി, എന്തിന് അദ്ദേഹത്തിന്റെ ഭാര്യയെപ്പറ്റി പോലും വ്യാജ വാർത്തകൾ ഇടയ്ക്കിടെ പടച്ചുവിട്ടുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ പലവട്ടം മോഹൻലാലിന്റെ മരണ വാർത്തയും ആഘോഷിച്ചു ഇക്കൂട്ടർ. ഒരിക്കൽ പോലും ഇത്തരം അപവാദങ്ങൾക്ക് മറുപടി മോഹൻലാൽ കൊടുത്തിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. പകരം മറുപടി കൊടുത്തത് ആളുകളെ രസിപ്പിക്കുന്ന സിനിമകൾ ചെയ്തും അവാർഡുകൾ നേടിയും പമ്പൻ വിജയ സിനിമകൾ നൽകിയും ഒക്കെയാണ്. 1996 മോഹൻലാലിന്റെ ശബ്ദത്തിൽ മാറ്റം വന്നപ്പോൾ ഈ വിമർശകർ വീണ്ടും തലപൊക്കി. മോഹൻലാലിന് തൊണ്ടയിൽ ക്യാൻസറാണ്, മോഹൻലാലിന്റെ സിനിമാ ജീവിതം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ശരിക്കും ആഘോഷിച്ചു. ഇതിന് മോഹൻലാൽ മറുപടി നൽകിയത് ചന്ദ്രലേഖ, ആറാം തമ്പുരാൻ തുടങ്ങിയ വമ്പൻ വിജയങ്ങളിലൂടെയാണ്. ഇനിയാണ് ബോഡി ഷെയ്മിങ്ങിന്റെ അടുത്ത ഘട്ടം ആരംഭിക്കുന്നത്. മോഹൻലാൽ വിഗ് വയ്ക്കുന്നു എന്നും പറഞ്ഞ് സിനിമാ ചരിത്രത്തിൽ ആദ്യമായി ഒരു നടൻ വിഗ് വച്ചതുപോലെയുള്ള പരിഹാസങ്ങളാണ് മോഹൻലാലിന് നേരെ അഴിച്ചുവിട്ടത്. അത് ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിനിടയിൽ മോഹൻലാലിന്റെ മകനെയും വെറുതെ വിട്ടില്ല. യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ആ പയ്യനെക്കുറിച്ചും അപവാദങ്ങൾ പറഞ്ഞു വരുത്തി. ഒടിയിനു ശേഷം ഈ ബോഡി ഷെയ്മിങ്ങിന്റെ ശക്തി വീണ്ടും വർദ്ധിച്ചു. കണ്ണിലെ തീഷ്ണത കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനും മോഹൻലാൽ തന്റെ സിനിമകളിലൂടെ തന്നെ മറുപടി കൊടുത്തു. ഇത്തിക്കര പക്കിയിലൂടെ, ലൂസിഫറിലൂടെ. എന്നാലും ബോഡി ഷെയ്മിങ് അതിന്റെ എല്ലാ സീമകളും ലംഘിച്ച് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മോഹൻലാൽ എന്ന നടൻ ബഹുഭൂരിപക്ഷം മലയാളികളുടെ മനസ്സിൽ ഇത്രമാത്രം ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നത് ഒരിക്കലും അദ്ദേഹത്തിന്റെ സൗന്ദര്യം കൊണ്ടല്ല, പ്രതിഭ കൊണ്ട് മാത്രമാണ്. വേറെ ഒരു തരത്തിൽ പറഞ്ഞാൽ മോഹൻലാൽ തന്റെ കുറവുകളെയൊക്കെ അതിശയിപ്പിക്കുന്ന അഭിനയ ചാരുത കൊണ്ട് സൗന്ദര്യമുള്ളതാക്കി തീർത്തു. ആ പ്രതിഭ കൊണ്ടാണ് ഇത്രയധികം ബോഡി ഷെയ്മിങ്ങിന് ഇരയാക്കപ്പെട്ടിട്ടും മലയാളികൾക്ക് 40 വർഷങ്ങളായിട്ടും മോഹൻലാലിനെ മടുക്കാത്തത്. ഇന്നും മലയാള സിനിമയിലെ ഏറ്റവും വലിയ താരവും നടനും എന്ന സ്ഥാനം മോഹൻലാലിന് മാത്രം അലങ്കരിക്കാൻ പറ്റുന്നത്. സിനിമകളിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ കുറിച്ചും ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ചുമൊക്കെ ഘോരഘോരം പ്രസംഗിക്കുന്നവർ വരെ മോഹൻലാലിനെ ബോഡി ഷെയ്മിങ് നടത്താൻ മുൻനിരയിലുണ്ട് എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. ഇനി എന്തൊക്കെ ബോഡി ഷെയ്മിങ് നടത്തിയാലും മലയാളികൾ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നത് പോലെ ഇതുവരെ വേറെ ഒരു കലാകാരനെയും ഇഷ്ടപ്പെട്ടിട്ടില്ല, ഇഷ്ടപ്പെടുമെന്നും തോന്നുന്നില്ല. സഫീർ അഹമ്മദ് എന്ന സിനിമാസ്വാദകൻ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ച ചിന്തോദ്ദീപകമായ വരികളാണ് ഇത്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തു.